എല്ലാവർക്കും മിതാഹാര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ടീ ആണ്. നമ്മൾ വീട്ടിലായിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എല്ലാ ദിവസമൊന്നും ചിലപ്പോൾ പാല് കിട്ടണമെന്നില്ല. അപ്പോൾ പാലില്ലാത്ത ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ടീ റെസിപ്പിയാണിത്. ഇതിന് നമുക്ക് വേണ്ടത് ഇഞ്ചി തൊലി കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ നിങ്ങൾക്ക് പച്ചമഞ്ഞളുണ്ടെങ്കിൽ അതുപോലെ തന്നെ പച്ചമഞ്ഞളും തൊലി കളഞ്ഞും ചെറിയ കഷ്ണങ്ങളാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി എടുക്കാം. മഞ്ഞൾപ്പൊടി നല്ല മഞ്ഞൾപ്പൊടിയാണോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയ മഞ്ഞൾപ്പൊടി മാത്രമേ എടുക്കാവുള്ളൂ. എല്ലാ ബ്രാൻഡിൻ്റെയും മഞ്ഞൾപ്പൊടി അത്ര നല്ലതായിരിക്കണമെന്നില്ല. വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടി ആണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് പെപ്പറാണ്. കുരുമുളക് ഒരു പിഞ്ച്, അതായത് വളരെ കുറച്ച് മാത്രം കുരുമുളക് പൊടിച്ചത് മതി. പിന്നെ നമുക്ക് വേണ്ടത് തക്കോലമാണ്, പിന്നെ ഗ്രീൻ ടീ, പിന്നെ നമുക്ക് വേണ്ടത് ഒരു പകുതി നാരങ്ങയുടെ നീരാണ്, പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 5 ഗ്രാം തേനാണ് നമുക്ക് വേണ്ടത്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഫുഡ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ഇഞ്ചി നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ടർമറിക്കിലാണെങ്കിൽ നമ്മുടെ ക്യൂർക്യുമിൻ കണ്ടൻറ്റ് അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഈ ക്യൂർക്യുമിൻ നല്ലതുപോലെ നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ആ ഫുൾ ഇഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെപ്പർ ഒരു പിഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ക്യൂർക്യുമിൻ്റെ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നമ്മൾ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ തക്കോലമാണെങ്കിൽ തക്കോലത്തിൽ ഷിക്കിമിക് ആസിഡ് എന്ന് പറയുന്നൊരു കണ്ടൻ്റ് ഉണ്ട്. അത് നമ്മൾ ഇൻഫ്ലുവൻസ പോലുള്ള വൈറൽ ഡിസീസിനൊക്കെ എതിരെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കണ്ടൻ്റാണ് ഈ ഷിക്കിമിക് ആസിഡ്. അപ്പോൾ ആ കണ്ടൻറ്റ് തക്കോലത്തിലുള്ളത് കൊണ്ടാണ് തക്കോലം നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരെണ്ണം എടുത്താൽ മതി, ചെറിയൊരു തക്കോലം. പിന്നെ ഗ്രീൻ ടീ നമുക്കറിയാം ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണെന്ന്. അപ്പോൾ ഗ്രീൻ ടീ ലീവ്സ് നിങ്ങൾ അതും നിങ്ങൾക്ക് ഒരു ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ നിങ്ങൾക്ക് മതിയാകും. പിന്നെ നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ലൈം ജ്യൂസ്. വൈറ്റമിൻ സി കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് ആൻറ്റി വൈറൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മുടെ നാരങ്ങാനീരിനുണ്ട്. നമ്മൾ ഈ ഇഞ്ചിയും മഞ്ഞളും കുരുമുളക് പൊടിയും തക്കോലും ഗ്രീൻ ടീ ലീവ്സ് ഇട്ട് നമ്മൾ ഒരു 1.5 ഗ്ലാസ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുകളാണോ അതനുസരിച്ച് നിങ്ങൾ തിളപ്പിക്കുക. അപ്പോൾ 1.5 ഗ്ലാസ്, ഒരു ഗ്ലാസ്സും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി എടുത്ത് നമ്മൾ തിളപ്പിക്കുന്നു. അതിന് ശേഷം അതൊന്ന് തിളച്ച് അത് ഒരു ഗ്ലാസ്സിലോട്ട് വറ്റുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്തിട്ട് എടുക്കുന്നു. എന്നിട്ട് ആ ചൂട് അല്പം കുറഞ്ഞതിന് ശേഷം, അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ലൈം ജ്യൂസ് ആഡ് ചെയ്യാവുള്ളൂ. കാരണം അതിൽ വൈറ്റമിൻ സി കണ്ടൻറ്റ് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ഈ തിളപ്പിക്കുന്നതിനൊപ്പം നമ്മൾ ഈ നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ചാൽ അതിൻ്റെ ഗുണം പോകും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. വൈറ്റമിൻ സി അടങ്ങി നമ്മൾ ലൈം ജ്യൂസ് ആഡ് ചെയ്തതിന് ശേഷം, ചൂട് അത്യാവശ്യം ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇനി തേൻ ആഡ് ചെയ്യാവുള്ളൂ. തേൻ ഒത്തിരി, അതായത് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തിളപ്പിക്കുന്ന സമയത്ത് തേൻ ഇട്ടിട്ടുണ്ടെങ്കിൽ തേനും പോയിസൺ, അധികം ചൂടാക്കിയാൽ അതും പോയിസൺ ഉണ്ടാകും. അപ്പോൾ അത് പോയിസൺ ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്തതിന് ശേഷം, അതായത് നമ്മൾ ഈ ചായ ഇട്ട് എല്ലാം കൂടെ ഇട്ട് തിളപ്പിച്ചതിന് ശേഷം അരിച്ചെടുത്തതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ തേന് ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലോ ഷുഗറുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ എന്നുള്ളത് 2 ടീസ്പൂൺ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് തേൻ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ആഡ് ചെയ്യാം. തീരെ നിവൃത്തിയില്ല എങ്കിൽ മാത്രമേ നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്യാവുള്ളൂ. എപ്പോഴും നല്ലത് തേനായിരിക്കും. ലോ ഷുഗറുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 ടീസ്പൂൺ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അസിഡിറ്റി ഉള്ള ആൾക്കാർ, നിങ്ങൾക്കിത് കഴിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യരുത്. കാരണം ഇതിൽ ഈ കണ്ടൻസൊക്കെ നമുക്ക് ചെറിയ അസിഡിറ്റി പ്രോബ്ലംസ് ഉണ്ടാക്കും. അങ്ങനെ അസിഡിറ്റി ഇഷ്യൂസ് ഉള്ളവർക്ക്, നോർമൽ ഹെൽത്ത് ഉള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യരുത്. പിന്നെ ഇതിനൊത്തിരി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ടീ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ സാധാ പാലിലൊന്നും ഒഴിക്കാത്ത ടീ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത്ര ഇങ്ങനെ കുടിക്കാൻ, ഒത്തിരി കുടിക്കാൻ പറ്റും അങ്ങനെ ഒരു ടേസ്റ്റി അല്ല. പക്ഷേ നമുക്ക് ഗുണമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒത്തിരി ടേസ്റ്റ് ഉള്ളതായിരിക്കും എന്നൊന്നും പ്രതീക്ഷിക്കരുത്. ഇത് കുടിക്കാൻ ഏറ്റവും നല്ലത് ഏർലി മോർണിംഗ് ആണ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ചെറിയ ജലദോഷമോ സോർ ത്രോട്ട് തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനൊക്കെ നമ്മളെ സഹായിക്കുകയും ചെയ്യും, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ തലയിൽ നീരിറങ്ങിയിട്ട് ഒത്തിരി ആൾക്കാർക്ക് ജലദോഷം ഇഷ്യൂസൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് കുറയുന്നതിന് ഇത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനും സഹായിക്കും. നിങ്ങൾ ഏർലി മോർണിംഗ് മാത്രം ഇത് കുടിച്ചാൽ മതിയാകും. 2 നേരം കുടിക്കാൻ പറ്റുന്നവർക്ക് വേണമെങ്കിൽ മാത്രം കുടിക്കുക, അല്ലെങ്കിൽ 1 നേരം മാത്രം നിങ്ങൾ കുടിച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, പ്രയോജനപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും
ഫുഡ് റിലേറ്റഡ് ഡയറ്റ് റിലേറ്റഡ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.